സുഹൃത്തുക്കളെ, മൈക്കമ്മിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കണ്ണൂർ സിറ്റി റെസിഡൻഷ്യൽ ഫുട്ബോൾ സ്കൂൾസിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ വയനാട് ജില്ല, കാസർഗോഡ് ജില്ലയിലെ സെലക്ഷൻ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ജില്ലകളുടെ സെലക്ഷൻ വരാനുണ്ട് എന്നൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ബാക്കിയുള്ള ജില്ലകളുടെ സെലക്ഷൻ ഇനി എപ്പോഴാണ്, എവിടെ വെച്ചാണെന്നൊക്കെ നമ്മളെ ചാനലിൽ വരുന്ന ദിവസങ്ങൾ അറിയിക്കും. പക്ഷേ ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് ഇതേ ടീമിൻ്റെ, ഈ റെസിഡൻഷ്യൽ സ്കൂളിൻ്റെ നോൺ റെസിഡൻഷ്യൽ ഫുട്ബോൾ ക്യാമ്പിനെ കുറിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. അതും കണ്ണൂർ സിറ്റിൻ്റെ ഒത്ത നടുക്ക് പോലീസ് ടർഫിൽ വെച്ചാണ് ഈ ക്യാമ്പ് നടക്കാൻ പോകുന്നത്. 8 മുതൽ 15 വയസ്സ് വരെ പ്രായമുള്ള ആൺപെൺ വ്യത്യാസമില്ലാതെ ഏതൊരു കുട്ടിക്കും ഇതിൽ ജോയിൻ ചെയ്യാം. ഇനി കണ്ണൂരിൽ നല്ല ക്യാമ്പ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നമ്മളെ വിളിക്കേണ്ട, കണ്ണൂരിലുള്ള നല്ലൊരു ക്യാമ്പിനെ കുറിച്ചാണ് ഈ പറയാൻ പോകുന്നത്. ഈ ക്യാമ്പിന് 2 പ്രത്യേകതകളാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഒന്ന്, ഇതിൻ്റെ കോച്ചിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഇവരുടെ റെസിഡൻഷ്യൽ ഫുട്ബോൾ അക്കാഡമി കോച്ച് സൗത്ത് ആഫ്രിക്കൻ ഇന്റർനാഷണൽ വേൾഡ് കപ്പ് പ്ലെയർ ആയിട്ടുള്ള, എ ലൈസൻസ്ഡ് കോച്ചായിട്ടുള്ള സ്വലമാനെ ക്രിസ്റ്റിഫർ തന്നെയാണ് ഇവരുടെ നോൺ റെസിഡൻഷ്യൽ അക്കാഡമിയിലും കോച്ചായിട്ട് ചുമതലയുള്ളത്. എന്ന് വെച്ചാൽ ഒരു വിദേശ താരത്തിന് കീഴിൽ നിങ്ങൾക്ക് പരിശീലിക്കാനുള്ള അവസരം ഉണ്ടാവും എന്നർത്ഥം. പിന്നെ മറ്റൊരു പ്രത്യേകത, ഇത് ഇവർക്കൊരു റെസിഡൻഷ്യൽ ഫുട്ബോൾ സ്കൂൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അവിടെ ഫീസ് കൊടുത്തും അല്ലാതെയും ഒക്കെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരമുണ്ട്. ഈ നോൺ റെസിഡൻഷ്യൽ സ്കൂളിൽ നിന്നും നന്നായി പെർഫോം ചെയ്യുന്ന ആളുകൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ പെർഫോമൻസ് അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണെങ്കിൽ സ്കോളർഷിപ്പോടുകൂടി റെസിഡൻഷ്യൽ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഒരുപാട് ടൂർണമെൻറ്റുകളിൽ കേരളത്തിനകത്തും പുറത്തൊക്കെ ഈ ഒരു അക്കാഡമി പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിനകത്തും പുറത്തുമുള്ള ഒരുപാട് ടൂർണമെൻറ്റുകളിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാകും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ടൂർണമെൻറ്റുകൾ പങ്കെടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കളി ബാക്കിയുള്ള ആളുകൾ കാണും. ഇതുപോലെ ടൂർണമെൻറ്റുകൾ കളിച്ച് കളിച്ചാണ് നിങ്ങൾ ഓരോ സ്റ്റെപ്പും മുകളിലോട്ട് കയറാൻ കഴിയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുക. ഇങ്ങനെ ടൂർണമെൻറ്റ് കളിക്കുമ്പോഴാണ് മറ്റ് അക്കാഡമികൾ നിങ്ങളെ ശ്രദ്ധിക്കുക, മറ്റ് ക്ലബ്ബുകൾ നിങ്ങളെ ശ്രദ്ധിക്കുക. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പുകൾ കയറിയിട്ടാണ് നിങ്ങൾക്ക് ഫുട്ബോളിൻ്റെ ടോപ്പ് ലെവലിൽ, ഇന്ത്യയിലെ ടോപ്പ് ലെവൽ ഫുട്ബോളായ ISL പോലും എത്തണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ സ്റ്റെപ്പുകൾ നിങ്ങൾ കയറണം. അതിന് മത്സരങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്നും വിചാരിക്കേണ്ട, നിങ്ങളുടെ അക്കാഡമിയിൽ നിന്ന് നേരിട്ട് നിങ്ങൾക്ക് ISL അങ്ങോട്ട് എത്താമെന്നും നിങ്ങൾ വിചാരിക്കേണ്ട. നല്ല ടൂർണമെൻറ്റുകൾ കളിക്കുമ്പോൾ നല്ല ക്ലബ്ബുകൾ നിങ്ങളെ തിരഞ്ഞു പിടിച്ച് നിങ്ങളുടെ കളി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അവരിലെ ക്ലബ്ബുകളിലേക്ക് ചാൻസ് തരികയാണ് ചെയ്യുക. അപ്പോൾ മാച്ചുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ഈ ഒരു അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ രജിസ്ട്രേഷന് വേണ്ടി ഇനി കാത്തു നിൽക്കേണ്ട, എത്രയും പെട്ടെന്ന് ചെയ്തോളൂ. 1st week ഈ ഒരു ക്യാമ്പ് തുടങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. രജിസ്റ്റർ ചെയ്താലേ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അപ്പോഴേ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, എത്രയാണ് ഫീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അപ്പോഴേ നിങ്ങൾക്കറിയും. മാത്രമല്ല ഇതൊരു ചാത്തൻ സെറ്റപ്പ് അല്ല, അതുകൊണ്ട് അക്കാഡമിയിലുള്ള ആളുകൾക്ക് JC ഷോർട്സൊക്കെ നിങ്ങളുടെ സൈസിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാണ്ട്. സോ 1st week ആകുമ്പോഴേക്ക് ഇതൊക്കെ തയ്യാറായിട്ട് നിങ്ങൾക്ക് ക്യാമ്പിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്യണം. സോ രജിസ്ട്രേഷന് വേണ്ടി ഇനി കാത്തു നിൽക്കേണ്ട, ഇപ്പം തന്നെ വിളിച്ച് അന്വേഷിച്ച് രജിസ്ട്രേഷൻ തുടങ്ങിക്കോളൂ. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതാ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ പുതിയ വിശേഷങ്ങളുമായി കൂടുതൽ വിവരങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു.